Hi friends, it's me Priya Hariprasad once again. Welcome back. Welcome to the world of economics. Happy to see you again. In the end, I explain to you the opportunity cost theory of international trade. Opportunity cost theory of international trade. One of the most important theories in international trade. Degree PG level students in a very useful line for video. That's why you have to watch it and you have to share with your friends. Okay then, come let's learn together. Let's begin the class. Okay. അപ്പം എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ഗോട്ട്ഫ്രൈഡ് ഹെബർലർ. ഗോട്ട്ഫ്രൈഡ് ഹെബർലർ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഗോട്ട്ഫ്രൈഡ് ഹെബർലർ ആരാണ്? ഗോട്ട്ഫ്രൈഡ് ഹെബർലർ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്. അത് ഫസ്റ്റ്, അത് നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞാല് ഹി ട്രൈസ് ടു റീസ്റ്റേറ്റ് കമ്പാരിറ്റീവ് കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു കമ്പാരിറ്റീവ് കോസ്റ്റ് ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ കമ്പാരിറ്റീവ് കോസ്റ്റ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ടേംസിലാണ് അദ്ദേഹം കമ്പാരിറ്റീവ് കോസ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. ഗോട്ട്ഫ്രൈഡ് ഹെബർലർ ഹാസ് അറ്റംപ്റ്റഡ് ടു റീസ്റ്റേറ്റ് ദ കമ്പാരിറ്റീവ് കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കമ്പാരിറ്റീവ് കോസ്റ്റിനെ റീസ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. എന്തിന്റെ ടേംസിൽ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ടേംസിൽ. എന്ന് വെച്ചാൽ അദ്ദേഹം ഇന്റർനാഷണൽ ട്രേഡിലെ ഈ അഡ്വാൻറ്റേജസ് പറയുന്നത്, മെൻഷൻ ചെയ്യുന്നത് എന്തിന്റെ ടേംസിലൂടെയാണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലുള്ള അഡ്വാൻറ്റേജസിലൂടെയാണ് പറയുന്നത്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പഠിക്കണം നമ്മളിനി ആദ്യം. ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവ് കോസ്റ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിലുള്ള അഡ്വാൻറ്റേജ് അദ്ദേഹം മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിന്റെ ടേംസിലാണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ടേംസിൽ. ഓക്കെ, അപ്പൊ ഏത് കൺട്രിക്കാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവ്, അങ്ങനെ കൂടുതൽ കുറവ്, അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ അഡ്വാൻറ്റേജ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പഠിക്കണം. എന്താ, നമുക്കറിയാം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ്. ഞാൻ ഓൾറെഡി വേറെ പ്രീവിയസ് വീഡിയോസിൽ ഏതോ ഒരു വീഡിയോസിൽ സബ് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിപ്പോ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഇപ്പൊ രണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഉണ്ട് വിചാരിക്കുക. ഒരു കൺട്രിക്ക് വീറ്റും ക്ലോത്തും പ്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കുക, അങ്ങനെ രണ്ടെണ്ണവും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് നമ്മുടെ എല്ലാ അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരെണ്ണേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ വീറ്റ് ആണ് തിരഞ്ഞെടുക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെ വീറ്റിന്റെ പ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അറ്റ് എ ടൈം. കാരണം അപ്പൊ നമ്മൾ എന്തിനെ സാക്രിഫൈസ് ചെയ്യാണ്? ക്ലോത്തിനെ സാക്രിഫൈസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടാവുന്ന വേറൊരു ഓപ്ഷൻ ആണ് എന്ത് പറയുന്നത്? ഈ ക്ലോത്തിന്റെ പ്രൊഡക്ഷൻ. അത് നമ്മൾ സാക്രിഫൈസ് ചെയ്തു. അങ്ങനെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടിയേക്കാവുന്ന എന്താ പറയുക, ബെനിഫിറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ശരിക്കും പറഞ്ഞാല് നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ ഇനി ഒരെണ്ണം നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ആ സാക്രിഫൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടിയേക്കാവുന്ന, അതായത് അത് നമ്മൾ സാക്രിഫൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ, കിട്ടുമായിരുന്നല്ലോ, ആ ബെനിഫിറ്റ്, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇവിടെ കമ്പാരിറ്റീവ് കോസ്റ്റ് ഇവിടെ ഇൻ ടേംസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രം പഠിച്ചു. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താന്ന് പഠിച്ചു. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ആണ്. രണ്ട് ഓപ്ഷൻസ് ഉള്ളപ്പം ഒരെണ്ണം തെരഞ്ഞെടുക്കും, ഒരെണ്ണം നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ആ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ നഷ്ടം, നമുക്ക് പോകുന്ന ബെനിഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അത്രയും കാര്യം മനസ്സിലായാലും ഇനി നോക്കാൻ എന്താ തിയറിയിൽ പറയുന്നത്. ദ തിയറി ഡിറ്റർമിൻസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ കമോഡിറ്റി ഇൻ ടേംസ് ഓഫ് ദ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ഹാസ് ടു ബി ഫോർഗോൺ ഫോർ പ്രൊഡ്യൂസിങ് ദ കമോഡിറ്റി ഇൻ ക്വസ്റ്റ്യൻ. അതായത് ഈ തിയറി ഡിറ്റർമിൻ ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഓഫ് എ കമോഡിറ്റി, ഒരു കമോഡിറ്റിയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇൻ ടേംസ് ഓഫ് ദ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ ദാറ്റ് ഹാസ് ടു ബി ഫോർഗോൺ ദ പ്രൊഡ്യൂസിങ് ഫോർ പ്രൊഡ്യൂസിങ് ദ കമോഡിറ്റി ഇൻ ക്വസ്റ്റ്യൻ. അതായത് ആ ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വേറെ ഏതോ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ഫോർഗോൺ ചെയ്തിട്ടുണ്ട്, നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ടേംസിലാണ് ഇവിടെ എന്ത് പറയുന്നത്. ആ തിയറിയില് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് ഒരു കമോഡിറ്റിയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേറെ ആ ഒരു കമോഡിറ്റി എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇനിയൊരു കമോഡിറ്റി അവിടെ ഉണ്ടാവുമല്ലോ, നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിന്റെ ആ എത്ര സാക്രിഫൈസ് ചെയ്തു അതിൽ നിന്നുമുള്ള ബെനിഫിറ്റ് അതനുസരിച്ചിട്ടാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ.
ഡിറ്റർമിൻ ചെയ്യുന്നത് ദ തിയറി ഡിറ്റർമിൻസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് എ കമോഡിറ്റി ഇൻ ടേംസ് ഓഫ് ദ ആൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ ദാറ്റ് ഹാസ് ടു ബി ഫോർഗോൺ ഫോർ പ്രൊഡ്യൂസിംഗ് ദ കമോഡിറ്റി ഇൻ ക്വസ്റ്റ്യൻ അതായത് ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ എന്തോ ഫോർഗോൺ ചെയ്യുന്നുണ്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലെ അത് ഇൻ ക്വസ്റ്റ്യൻ അത് ഇതിനകത്ത് വരുന്നു അതാണ് പറയുന്നത് ഓപ്പർച്യൂണിറ്റി സാക്രിഫൈസ് ചെയ്യുന്ന കാര്യം ഇതിനകത്ത് വരുന്നു അപ്പോ ഒരു കമോഡിറ്റിയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് അടുത്തൊരു കമോഡിറ്റി എത്ര ഫോർഗോൺ ചെയ്തു അതിന്റെ അളവ് ഇതിനകത്ത് വരുന്നു മനസ്സിലായോ ദെൻ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് വാട്ട് ഹാസ് ബീൻ ഗിവൺ അപ്പ് ഇൻ ഓർഡർ ടു ഹാവ് സം ക്വാണ്ടിറ്റി ഓഫ് അനദർ കമോഡിറ്റി അതായത് നമുക്കറിയാം ഓരോ കൺട്രീസിനും റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും കൺട്രീസിന് റിസോഴ്സസ് എങ്ങനെയായിരിക്കും ലിമിറ്റഡ് ആയിരിക്കും അങ്ങനെ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ യൂണിറ്റ്സ് ഓഫ് കമോഡിറ്റി ദ കൺട്രി ഹാസ് ടു സാക്രിഫൈസ് സം യൂണിറ്റ്സ് ഓഫ് അനദർ കമോഡിറ്റി ഒരു കമോഡിറ്റി കൂടുതൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മറ്റേ കമോഡിറ്റി കുറച്ച് എന്ത് ചെയ്യേണ്ടി വരും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും മനസ്സിലായോ അതാണ് ആ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ എന്താണ് നമുക്കറിയാം കൺട്രി ഒരു കൺട്രിക്ക് എപ്പോഴും എങ്ങനെയാണ് ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ യൂണിറ്റ്സ് ഓഫ് വൺ കമോഡിറ്റി ദ കൺട്രി ഹാസ് ടു സാക്രിഫൈസ് സം യൂണിറ്റ്സ് ഓഫ് അനദർ കമോഡിറ്റി ഒരു കമോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മറ്റേ കമോഡിറ്റിയുടെ അളവ് എന്ത് ചെയ്യണം കുറയ്ക്കണം ആ സാക്രിഫൈസിങ് എമൗണ്ട് അതാണ് എന്തെന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ശരിയല്ലേ മനസ്സിലായോ അപ്പം നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് എന്താണ് ഒരു കമോഡിറ്റിയുടെ പ്രൊഡക്ഷൻ ആണ് അപ്പൊ അതിൽ നിന്നും കിട്ടിയേക്കാവുന്ന ബെനിഫിറ്റ് നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ് ആണല്ലോ അപ്പം അത് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക മനസ്സിലായോ ഓക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നുള്ള സംശയം കൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം കേട്ടോ വീഡിയോ ഓക്കെ അപ്പൊ നമ്മൾ പറയുന്നത് ഒരു കമോഡിറ്റിക്ക് വേണ്ടി ഇനി ഒരു കമോഡിറ്റി സാക്രിഫൈസ് ചെയ്യുന്നു അപ്പം ആ ഒരു കമോഡിറ്റിയുടെ സാക്രിഫൈസ് ചെയ്യുന്ന കമോഡിറ്റിയുടെ റിസോഴ്സസും കൂടി എന്തിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യാണ് നമ്മൾ ഏത് കമോഡിറ്റിയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ കമോഡിറ്റിയിലോട്ട് എന്ത് ചെയ്യാണ് ഡൈവേർട്ട് ചെയ്യാണ് പ്രൊഡക്ഷനില് മനസ്സിലായോ നമ്മൾ ഏത് കമോഡിറ്റിയാണോ സാക്രിഫൈസ് ചെയ്യുന്നത് ആ കമോഡിറ്റി അതിനെ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ അപ്പം ആ സാക്രിഫൈസ് ചെയ്യുന്ന ആ എമൗണ്ട് ഓഫ് കമോഡിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് റിസോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമോഡിറ്റിയിലോട്ട് ഡൈവേർട്ട് ചെയ്യും മനസ്സിലായല്ലോ ഓക്കെ ഇഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് കമോഡിറ്റി ഹാസ് ടു ബി പ്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ആർ ടു ബി ഡൈവേർട്ടഡ് ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് സം അതർ കമോഡിറ്റി ടു ദ ഗിവൻ കമോഡിറ്റി അതായത് അത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു കമോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റേതിനെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ആ കമോഡിറ്റിയെ സാക്രിഫൈസ് ചെയ്ത കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലല്ലോ ആ റിസോഴ്സസ് ഈ നമ്മൾ ആക്ച്വലി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതിലോട്ട് ഡൈവേർട്ട് ചെയ്യും മനസ്സിലായോ ഓക്കെ ദെൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിലൂടെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലൂടെയാണ് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്തിന്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണാത്തവർ ആദ്യം അതൊന്ന് ആ വീഡിയോ ഒന്ന് കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിലുണ്ട് അതൊന്ന് ആദ്യം കാണാതിന് ശേഷം ഈ വീഡിയോ കാണാം ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് വേറൊരു പേരുണ്ട് ട്രാൻസ്ഫോർമേഷൻ കർവ് അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫോർമേഷൻ കർവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നൊക്കെ പേരുണ്ട് കേട്ടോ അതും കൂടെ ഓർത്ത് വെക്കാം അപ്പം എന്താണ് ഈ തിയറിയിൽ പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ പറയാം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഗോട്ട്ഫ്രൈഡ് ഹെബർലർ ആണ് ഗോട്ട്ഫ്രൈഡ് ഹെബർലറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയാണ് അദ്ദേഹം കമ്പാരിറ്റീവ് കോസ്റ്റ് ഇവിടെ മെഷർ ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റീസ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും അത് നമ്മൾ ഒരെണ്ണം തിരഞ്ഞെടുക്കും ഇനി ഒരെണ്ണം സാക്രിഫൈസ് ചെയ്യും ആ സാക്രിഫൈസ് ചെയ്യുന്നത് പോകുന്നില്ലേ നമ്മുടെ കയ്യിൽ നിന്നും പോവുകയാണ് ശരിക്കും അത് അപ്പൊ അത് അതിൽ നിന്നും കിട്ടിയേക്കാവുന്ന എന്ന് വെച്ചാൽ അത് സാക്രിഫൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ ആ കിട്ടിയേക്കാവുന്ന എമൗണ്ട് ബെനിഫിറ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക ഇവിടെ നമുക്കറിയാം കൺട്രീസിന് ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും അങ്ങനെ ഇരിക്കെ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ യൂണിറ്റ്സ് ഓഫ് വൺ കമോഡിറ്റി ദ കൺട്രി ഹാസ് ടു സാക്രിഫൈസ് സം യൂണിറ്റ്സ് ഓഫ് അനദർ കമോഡിറ്റി ഒരു കമോഡിറ്റി കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ഇനി ഒരു കമോഡിറ്റിയുടെ അളവ് ആ ഒരു കൺട്രി എന്ത് ചെയ്യുന്നു സാക്രിഫൈസ് ചെയ്യുന്നു മനസ്സിലായോ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ പറയുന്നത് എല്ലാ കൺട്രീസും അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കമോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താ ചെയ്യാം വേറൊരു കമോഡിറ്റി കുറച്ച് കുറയ്ക്കും അപ്പൊ ആ കുറയ്ക്കുന്ന കമോഡിറ്റിയെ സാക്രിഫൈസ് ചെയ്യുന്ന കമോഡിറ്റിയുടെ റിസോഴ്സസും കൂടെ ഈ കമോഡിറ്റിയിലോട്ട് ഡൈവേർട്ട് ചെയ്യും ഓക്കെ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അതിന്റെ ഹെൽപ്പിലൂടെയാണ് അപ്പം ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കാണണം അപ്പോഴേ ഇത് ക്ലിയർ ആവുള്ളൂ കേട്ടോ ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയും തിയറിയിൽ എഴുതണം
അത് കഴിഞ്ഞിട്ട് അസംപ്ഷൻസ് നോക്കിക്കോളൂ. ഒരു 10 അസംപ്ഷൻസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് 10ഉം നിങ്ങൾ എഴുതണം എക്സാം എഴുതുന്ന സമയത്ത്. ടോ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിക്കോളൂ. ഇവിടെ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം എക്കോണമിയിൽ എന്താണെന്ന് ഇവിടെ അസ്യൂം ചെയ്യുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ്. പെർഫെക്ട് കോമ്പറ്റീഷൻ ഇൻ ഫാക്ടർ മാർക്കറ്റ്സ്, ഫാക്ടർ മാർക്കറ്റിൽ പെർഫെക്ട് കോമ്പറ്റീഷൻ ആണ്. അതായത് ലേബർ ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്ന മാർക്കറ്റ് ഇല്ല, അതിൽ പെർഫെക്ട് കോമ്പറ്റീഷൻ ആണ് അസ്യൂം ചെയ്യുന്നത്. ദെൻ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. പ്രോഡക്ട്സിന്റെ പ്രൈസ് എന്തിന് ഈക്വൽ ആയിരിക്കും? മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. ദെൻ പ്രൈസ് ഓഫ് ഫാക്ടർ ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടർ. ഒരു ഫാക്ടറുടെ പ്രൈസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ഫാക്ടറുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഒരു ഫാക്ടറുടെ പ്രൈസ് എന്ന് പറയുന്നത് ആ ഫാക്ടറുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് ഈക്വൽ ആയിട്ടായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലായി? ലേബറുടെ പ്രൈസ് എന്ന് പറയുന്നത് ലേബറുടെ പ്രൊഡക്ടിവിറ്റിക്ക് ഈക്വൽ ആയിട്ട്, മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് ഈക്വൽ ആയിട്ട്. ഓക്കെ, ദൻ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ഈസ് ഗിവൺ ആൻഡ് കോൺസ്റ്റന്റ്. സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ഈസ് ഗിവൺ ആൻഡ് കോൺസ്റ്റന്റ്. ദൻ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നത്, ഇത് 2×2×2× മോഡൽ ആണെന്ന് പറയാം. ഇത് എന്താന്ന് വെച്ചാൽ 2 countries 2 commodities, അതേപോലെ തന്നെ 2 factors ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, 2 countries എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് കൺട്രീസ് ആണ് എ ആൻഡ് ബി ട്രേഡിൽ ഏർപ്പെടുന്നത്. ഓക്കെ, 2 countries എ ആൻഡ് ബി, 2 commodities എക്സ് ആൻഡ് വൈ, 2 factors ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ അത് മൂന്നും എഴുതണം കേട്ടോ. ദർ ആർ 2 countries. ഈ മോഡലിൽ അസ്യൂം ചെയ്യുന്നത് 2 countries ആണ് എ ആൻഡ് ബി, 2 factors ആണ് ലേബർ ആൻഡ് ക്യാപിറ്റൽ, 2 commodities ആണ് എക്സ് ആൻഡ് വൈ. ഓക്കെ, എന്നിട്ട് എക്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ എന്ത് ചെയ്യും? കുറച്ച് സാക്രിഫൈസ് ചെയ്യും. അങ്ങനെ പോകും. മനസ്സിലായോ? എക്സ് ഓരോ യൂണിറ്റ് എക്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വൈ കുറേശ്ശെ കുറേശ്ശെ എന്ത് ചെയ്യും? സാക്രിഫൈസ് ചെയ്ത് പോകും. മനസ്സിലായല്ലോ? ഓക്കെ, അതാണ് ഈ തിയറിയിൽ പറഞ്ഞത്. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അത്രേ ഉള്ളൂ കേട്ടോ, ആ സാക്രിഫൈസ് ചെയ്യുന്നതേ ഉള്ളൂ കാര്യം. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പിടികിട്ടില്ല എന്നുള്ളത് പ്രശ്നമുള്ളൂ. ദെൻ ഫ്രീ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, 10th അസംപ്ഷനിൽ 10th എന്താണ്? ഫ്രീ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് 10th പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. അസംപ്ഷൻസ് ഒന്നും കൂടെ നമുക്ക് പറയാം എന്തൊക്കെയാണ്. ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയമാണ് എക്കോണമിയില്, പെർഫെക്ട് കോമ്പറ്റീഷൻ ആണ് ഫാക്ടർ മാർക്കറ്റ്സിൽ, പ്രൈസ് മാർജിനൽ കോസ്റ്റ് ഈക്വൽ ആയിരിക്കും. പ്രൈസ് ഓഫ് ദ ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടർ ആണ്. അതായത് ഒരു ഫാക്ടറുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ആ ഫാക്ടറുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും. സപ്ലൈ ഓഫ് ഫാക്ടർ ഈസ് ഫിക്സഡ്, ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, സോറി. സപ്ലൈ ഓഫ് ഫാക്ടർ ഈസ് ഫിക്സഡ്, ഫാക്ടറുടെ സപ്ലൈ ഫിക്സഡ് ആണ്. ദെൻ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ഈസ് ഗിവൺ ആൻഡ് കോൺസ്റ്റന്റ്. സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ഗിവൺ ആണ്, കോൺസ്റ്റന്റ് ആണ്. അതേപോലെ 2 countries ആണ് എ ആൻഡ് ബി, 2 commodities എക്സ് ആൻഡ് വൈ, 2 factors ലേബർ ആൻഡ് ക്യാപിറ്റൽ എൽ ആൻഡ് സി അല്ലേ. ദെൻ ഫ്രീ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മൊബൈൽ ആണ്. ഈ കൺട്രീസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ്? മൊബൈൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഡയഗ്രാം ആണ് പഠിക്കാനുള്ളത്. നോക്കിക്കോളൂ, 3 diagrams പഠിക്കണം കേട്ടോ. അത് വളരെ എളുപ്പമാണ് കേട്ടോ. അതായത് നമുക്കറിയാം ഈ MRTXY ഈസ് ഈക്വൽ ടു എന്താണ്? Δy/Δx അല്ലെ. നമുക്കറിയാം എന്താണ് ഈ MRTXY, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ഫാക്ടറിന് വേണ്ടി ഇനി ഒരു ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആണല്ലോ. അത് നമുക്ക് എപ്പോഴും എങ്ങനെയാണ് കിട്ടുക? -Δx/Δy/Δx. ഇതൊക്കെ അറിയില്ലേ? ഞാൻ ഇത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, MRTSന്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് 1 factor ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടു അനദർ. ഒരു ഫാക്ടറിന് പകരം ഇനി ഒരു ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു കമ്മോഡിറ്റിക്ക് പകരം ഇനിയൊരു കമ്മോഡിറ്റിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ പറഞ്ഞ X4Y എന്ന് പറഞ്ഞാൽ എക്സിന് വേണ്ടി വൈ സാക്രിഫൈസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അതാണ് പറയുന്നത്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു -Δy/Δx. ഓക്കെ, ഇനി ഇതിനകത്ത് 3 ഇത് പറയുന്നുണ്ട്. ഈ ഇൻക്രീസിംഗ് MRTXY ഇൻക്രീസിംഗ് ഉണ്ട്. അതായത് ഒരു ഫാക്ടറിന് വേണ്ടി ഇനിയൊരു ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കൂടി വരിക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ അളവ് എന്ത് ചെയ്യുക? കൂടി വരിക. അത് ഇൻക്രീസിംഗ് MRTXY ഇൻക്രീസിംഗ് ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റിക്ക് വേണ്ടി ഇനിയൊരു കമ്മോഡിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ അളവ് കൂടുക. നോക്കിക്കോളൂ, ഇവിടെ ഹിയർ ഇറ്റ് ഈസ് ദ ഡയഗ്രാം. അങ്ങനെ MRTXY ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡയഗ്രാം ഇങ്ങനെയായിരിക്കും. കോൺകേവ് ടുവേർഡ്സ് ദ ഒറിജിൻ, ഒരു കോൺകേവ് ഷേപ്പ് ആയിരിക്കും വരിക. ഇവിടെ എക്സ് ആക്സിസിൽ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എക്സ് കമോഡിറ്റിയും വൈ ആക്സിസിൽ വൈ കമോഡിറ്റിയും. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് ഇവിടെ കാണിക്കുന്നത്. എ ബി എന്ന് പറയുന്നത് ഇത് എ കൺട്രിയാണ് മെൻഷൻ ചെയ്യുന്നത്, ഇത് ബി എന്ന് പറയുന്ന കൺട്രിയാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ആദ്യത്തെ പോയിന്റിൽ P1 ഓഫ് വൈ കമോഡിറ്റി, അതേപോലെ തന്നെ 1 എക്സ് കമോഡിറ്റി. അത് കഴിഞ്ഞ ശേഷം വൈ കമോഡിറ്റി കുറച്ചു, പിയിലോട്ട് കുറച്ചു,
എന്നിട്ട് എന്ത് കൂട്ടി എക്സ് കമോഡിറ്റി ടു ലോട്ട് കൂട്ടി അല്ലേ പിന്നെ അടുത്ത സ്റ്റേജിൽ പി നിന്നും പി ടു ലായിട്ടാണ് എന്ത് കുറച്ചിരിക്കുന്നത് വൈ കമോഡിറ്റി എന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് നോക്കൂ ഇതിനേക്കാളും ഗ്യാപ്പ് കൂടുതലാണ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം അതായത് ഈ വൈ കമോഡിറ്റി കൂടുതൽ സാക്രിഫൈസ് ചെയ്തിട്ട് ചെയ്തിരിക്കുകയാണ് എന്തിനു വേണ്ടി എക്സ് കമോഡിറ്റി കുറച്ച് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായോ വൈ കമോഡിറ്റി കൂടുതൽ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നു അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് എം ആർ ടി എക്സ് വൈ എന്ന് പറയുന്ന ഇൻക്രീസിംഗ് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റേറ്റ് ഇവിടെ കൂടി വരണം ഓരോ സ്റ്റേജിലും ആദ്യം കൂട്ടി ആദ്യം സാക്രിഫൈസ് ചെയ്ത എമൗണ്ടിനേക്കാളും കൂടുതലാണ് ഇവിടെ ഗ്യാപ്പ് കണ്ടോ ആദ്യം ഇത്രയും കുറച്ചുള്ളൂ അതിനുശേഷം ഇത്രയും കുറച്ചു ഇത്രയും എന്ത് കൂട്ടാൻ വേണ്ടി എക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലായോ അതായത് എക്സ് കമോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ കമോഡിറ്റി എന്ത് ചെയ്യാണ് കൂടുതൽ സാക്രിഫൈസ് ചെയ്യണം അപ്പൊ ഓരോ സ്റ്റേജിലും ആ സാക്രിഫൈസിങ് എമൗണ്ട് എന്ത് ചെയ്ത് വരികയാണ് കൂടി വരികയാണ് അതാണ് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെയാവുമ്പോൾ കർവ് എങ്ങനെയായിരിക്കും ഒരു കോൺകേവ് ടു ദ ഒറിജിൻ ആയിരിക്കും അതായത് കോൺകേവ് ടുവേർഡ്സ് ഒറിജിൻ ഒറിജിനിലേക്ക് കോൺകേവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആയിരിക്കും ഓക്കെ ദെൻ ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ റിലേഷൻ പഠിക്കണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഇപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ലെങ്തി ആവും അപ്പം ഇങ്ങനെ അപ്പം ഓരോ സ്റ്റേജിലും സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട് കൂടുതലായി ഇനി ഇവിടെ നോക്കിക്കോളൂ കോൺസ്റ്റന്റ് ആവുന്നത് അതായത് സ്ഥിരമാവുന്നത് അതായത് ഒരേ റേറ്റിൽ തന്നെ സാക്രിഫൈസ് ചെയ്യാം ഇവിടെ നോക്കിക്കോളൂ ഇവിടെ പി വണ്ണിൽ നിന്നും പിയിലോട്ട് പി അതേപോലെ തന്നെ പിയിൽ നിന്നും പി വണ്ണിലോട്ട് ആ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട് വളരെ സെയിം ആണ് അല്ലേ ഇവിടെയും അതേപോലെ ഗ്യാപ്പ് സെയിം ആയിരിക്കും അതായത് കറക്റ്റ് യൂണിറ്റ് എക്സിന് വേണ്ടി എക്സ് എക്സ് ഇത്ര കമോഡിറ്റിക്ക് വേണ്ടി ഇതേ സെയിം അളവ് തന്നെ എന്ത് സാക്രിഫൈസ് ചെയ്യാം വൈയെ അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റിസോഴ്സസ് എന്ന് പറയുന്നത് ഈക്വലി എഫിഷ്യന്റ് ആണ് അല്ലെ റിസോഴ്സസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈക്വലി എഫിഷ്യന്റ് ആണ് മനസ്സിലായോ അപ്പം ഇത് കോൺസ്റ്റന്റ് എന്താ പറയാ എം ആർ ടി എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ആണ് അതായത് ഇവിടെ ഗ്യാപ്പ് കണ്ടോ ആ കുറയ്ക്കുന്നത് രണ്ടും എന്താണ് സെയിം ആണ് ആദ്യം എത്ര കുറച്ചോ അത് തന്നെയാണ് കുറച്ചത് അതേപോലെ ഇവിടെ ഔട്ട്പുട്ട് കൂടിയതും ആ സെയിം റേറ്റിൽ തന്നെ മനസ്സിലായോ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ഇരിക്കുമ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് ഒരു കർവായിട്ട് കിട്ടും അതെന്താ കാരണം എന്ന് വെച്ചാല് എം ആർ ടി എക്സ് വൈ ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആണ് നോക്കൂ രണ്ടിന്റെയും റേറ്റ് കറക്റ്റ് ആണ് എക്സിന് വേണ്ടി വൈ എന്ന് പറയുന്നത് സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ അളവ് ഓരോ സ്റ്റേജിലും സെയിം ആണ് അതേപോലെ ശരിക്കും എത്ര വൈ സാക്രിഫൈസ് ചെയ്തോ അത്രയും എക്സ് അവിടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പം റിസോഴ്സസ് ഈക്വലി എഫിഷ്യന്റ് ആണ് ഇനി അവിടെ നോക്കിക്കോളൂ ഡിക്രീസിംഗ് ആവുന്ന സമയത്ത് അതായത് എം ആർ ടി എക്സ് വൈ ഇവിടെ ഡിക്രീസിംഗ് ആണ് ഓക്കെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞു വരികയാണ് അതായത് ഓരോ സ്റ്റേജിലും ആ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട് കുറഞ്ഞു വരികയാണ് എക്സിന് വേണ്ടി വൈ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട് കുറയുകയാണ് ഇവിടെ നോക്കിക്കോളൂ ആദ്യം ഇത്രയും സാക്രിഫൈസ് ചെയ്തു അടുത്ത സ്റ്റേജിൽ കുറച്ചു ഇനിയും വരുമ്പോ ഇനിയും കുറയ്ക്കുക ചെയ്യാം നോക്കിക്കോളൂ ഓരോ ഒരു ഇതും കൂടെ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി വരുമ്പോ അതാ കണ്ട ഗ്യാപ്പ് കുറഞ്ഞു വരും ഇങ്ങനെ അപ്പം ഈ എക്സിന് വേണ്ടി വൈ കുറഞ്ഞു വരുന്ന വൈ കുറച്ചു വരുന്നില്ല ടെൻഡൻസി ഉണ്ടല്ലോ അത് കുറഞ്ഞു വരിക അതാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പം ഡിക്രീസിംഗ് ആണ് എം ആർ ടി എക്സ് വൈ അതെ അല്ലെ എക്സ് ഫോർ വൈ കുറയ്ക്കുന്നത് എക്സ് ഫോർ വൈ എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിഷൻ എന്ന് പറയുന്നത് എക്സ് ഫോർ വൈ എന്ന് പറയുന്നത് എങ്ങനെയാണ് കുറഞ്ഞു വരിക അതാണ് ഡിക്രീസിംഗ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ വരുമ്പോ ഇത് എന്ത് കർവായിരിക്കും ഒരു കോൺകേവ് കോൺകേവ് ടു ദ ഒറിജിൻ ആയിരിക്കും കോൺകേവ് ടു ദ ഒറിജിൻ ഈ റിലേഷൻഷിപ്പ് കാരണം അതായത് ആദ്യം പി പി വണ്ണിൽ നിന്നും പി വണ്ണായിട്ട് പി 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 ടു നിന്നും പി ആയിട്ട് കുറച്ചു വൈ കമോഡിറ്റി എന്തിനു വേണ്ടി എക്സ് ഇത്രയും കൂട്ടാൻ വേണ്ടി അടുത്ത സ്റ്റേജിലും ഈ നേരത്തെ കുറച്ചതിനേക്കാളും കുറവാണ് കുറച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ആ സാക്രിഫൈസിങ് എമൗണ്ട് കുറഞ്ഞു അടുത്ത സ്റ്റേജിൽ വീണ്ടും കുറയാം വീണ്ടും അത് കുറഞ്ഞു വരും അപ്പൊ ഓരോ സ്റ്റേജിലും ഈ എക്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് വൈ സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ എമൗണ്ട് എന്ത് ചെയ്യും കുറയുന്നു അതിനെയാണ് നമ്മൾ എം ആർ ടി എക്സ് വൈ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞത് കുറയുന്നു എന്ന് പറഞ്ഞത് അല്ലെ ഡിക്രീസിംഗ് ആണെന്ന് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഈ കർവ് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങനെയായിരിക്കും കിട്ടുക ഒരു കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ് ശരിയല്ലേ അങ്ങനെയല്ലേ വരുന്നത് ഷേപ്പ് ഓക്കെ അപ്പൊ മൂന്ന് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിയിൽ മൂന്ന് കർവ് പറയാനുണ്ട് എം ആർ ടി എക്സ് വൈ ഇൻക്രീസ് ചെയ്യുന്നത് ആ സമയത്ത് കോൺകേവ് ടു ദ ഒറിജിൻ കോൺവേവ് ടുവേർഡ്സ് ഒറിജിൻ ആയിരിക്കും അതായത് സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട് കൂടി വരും എക്സിന് വേണ്ടി വൈ സാക്രിഫൈസ് ചെയ്യുന്നത് ഇൻക്രീസിംഗ് ആയിട്ട് വരും എം ആർ ടി എക്സ് വൈ ഇൻക്രീസിംഗ് ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും എക്സിന് വേണ്ടി വൈ സാക്രിഫൈസ് ചെയ്യുന്നത് സെയിം എമൗണ്ടിലായിരിക്കും എല്ലാ സ്റ്റേജിലും സാക്രിഫൈസ് ചെയ്യുന്നത് ഒരേ അളവിലായിരിക്കും സാക്രിഫൈസ് ചെയ്യുന്നത് മനസ്സിലായോ ആ ഗ്യാപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും ഏത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറയുന്നത് ഇനി ഇവിടെ ഡിക്രീസിംഗ് അതായത് എം ആർ ടി എക്സ് വൈ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് കോൺകേവ് ആയിരിക്കും കാരണം ഓരോ സ്റ്റേജിലും
എക്സിന് വേണ്ടി വൈ കുറച്ചു വരുന്ന എമൗണ്ട് ആ സാക്രിഫൈസിങ് എമൗണ്ട് എന്ത് എന്ത് ചെയ്യും വിൽ ഡിക്രീസ് അത് ഡിക്രീസ് ചെയ്ത് വരും എം ആർ ടി എക്സ് വൈ ഡിക്രീസ് ചെയ്ത് വരും കേട്ടോ ഈ ഗ്യാപ്പ് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഇതൊരു കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് മനസ്സിലായല്ലോ അപ്പം ഇതാണ് ഹെബർലറുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി ഒന്നുമില്ല രണ്ട് കൺട്രീസ് തമ്മിലുള്ള കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ടേംസിലാണ് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഓപ്ഷൻ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് സാക്രിഫൈസ് ചെയ്യുമ്പോൾ അടുത്തത് അപ്പൊ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യും ഒരെണ്ണം സാക്രിഫൈസ് ചെയ്യും ആ സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നില്ലേ നമുക്ക് കിട്ടേണ്ടതായിരുന്നല്ലോ അത് ആ എമൗണ്ട് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഓരോ കൺട്രിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കമോഡിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു കമോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കമോഡിറ്റി എന്ത് ചെയ്യും കുറയ്ക്കും ഓക്കെ ഇപ്പം ഇന്ത്യയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു വീറ്റും ക്ലോത്തും രണ്ട് അപ്പൊ ഒരു ഒരു യൂണിറ്റ് വീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ട് യൂണിറ്റ് എന്താ ക്ലോത്ത് എന്ത് ചെയ്യുന്നു സാക്രിഫൈസ് ചെയ്യുന്നു അതാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം അത് അതിന് കുറെ അസംഷൻസും അതേപോലെ ഈ ഡയഗ്രംസും ഉണ്ട് അപ്പൊ കൺഫ്യൂഷൻ വരാതെ നോക്കുക എനിക്ക് തോന്നുന്നു അത് ക്ലിയർ ആയിട്ടുണ്ടാവും എനിക്ക് ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുമോ എന്നുള്ള ഒരു ഇതായി തോന്നി കാരണം സിമ്പിളാണ് പക്ഷെ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അതെങ്ങനെയാണോ അങ്ങനെ തന്നെ ആവുമോ എന്നൊരു തോന്നൽ വരാം അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം മാക്സിമം ട്രൈ ടു ഷെയർ ആൻഡ് മാക്സിമം സപ്പോർട്ട് മൈ ചാനൽ ഓക്കെ താങ്ക് യു താങ്ക്സ് അലോട്ട് ടേക്ക് കെയർ ബൈ